കാവ്യം സുഗേതിൻ്റെ സ്നേഹിതക്ക് സ്നേഹ നമസ്കാരം. ഇത്തവണ നമ്മൾ കാവ്യം സുഗേതിൽ പരിചയപ്പെടുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട കവിതകൾ എന്നുള്ള പംക്തിയിലെ നാലാമത്തെ കവിതയാണ്. വൈലുപ്പള്ളി ശ്രീധരൻ മേനോൻ്റെ അഭിവാദനം എന്നുള്ള കവിത. നിങ്ങൾ ആവശ്യപ്പെട്ട കവിതകളിൽ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെട്ടത് വൈലുപ്പള്ളിയുടെ തന്നെ ഓണപ്പാട്ടുകൾ എന്നുള്ള കവിതയാണ്. രണ്ടാമത് സുഗതകുമാരി ടീച്ചറുടെ കുപ്പിവള എന്നുള്ള കവിതയാണ് പരിചയപ്പെട്ടത്. മൂന്നാമതായിട്ട് അയ്യപ്പ പണിക്കരുടെ ഗോപികാദണ്ഡകം എന്നുള്ള കവിതയാണ്. ഇത് നാലാമത്തെ കവിതയാണ്. വൈലുപ്പള്ളി അഭിവാദനം എന്നുള്ള പേരിൽ രണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കവിത കയ്പവല്ലരിയിലാണ് ഉള്ളത്. 1959 ആ കവിത എഴുതുന്നത്. ഇവിടെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് രണ്ടാമത്തെ കവിതയാണ്, മകരക്കൊയ്ത്ത് എന്നുള്ള സമാഹാരത്തിലുള്ള കവിത. നമുക്കൊക്കെ അറിയുന്നത് പോലെ നല്ലൊരു അധ്യാപകനായിരുന്നു വൈലുപ്പള്ളി മാഷ്. അധ്യാപനം പ്രമേയമായുള്ള കവിതകൾ വൈലുപ്പള്ളി എഴുതിയിട്ടുള്ളവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിത എന്ന് തന്നെ നമുക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ മുൻ തലമുറയിലെ അധ്യാപകർ, തൻ്റെ തലമുറയിലെ അധ്യാപകർ, അതിനുശേഷം വന്നവർ, മുൻ തലമുറയിലെ അധ്യാപകർ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനമുണ്ടാവുകയും അതിനനുസരിച്ചുള്ള ഒരു ജീവിതോപാധി എന്നുള്ള രീതിയിൽ അധ്യാപകനത്തെ സ്വീകരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അന്നത്തെ അധ്യാപകർ അനുഭവിച്ചിരുന്നു. കാരൂരിൻ്റെ അധ്യാപക കഥകൾ, പൊതിച്ചോറ് പോലുള്ള കഥകളൊക്കെ നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ്. പഠിപ്പിക്കുന്ന കുട്ടിയുടെ പൊതിച്ചോർ മോഷ്ടിച്ച് ഉണ്ണേണ്ട ഗതികേട് വന്ന ഒരു അധ്യാപകൻ്റെ കഥയാണ് പൊതിച്ചോർ എന്നുള്ള കഥ. അതുപോലെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരു തലമുറ, മുൻ തലമുറയെക്കുറിച്ചാണ് വൈലുപ്പള്ളി ഇതിൽ തുടങ്ങുന്നത്. പനിയാണത്രേ പീറ്റർ മാസ്റ്റർക്ക്, പനിയാണത്രേ പീറ്റർ മാസ്റ്റർക്ക്, പനിയാണത്രേ പീറ്റർ മാസ്റ്റർക്ക്, വരില്ലത്രേ ഇനി കൊല്ലം ക്ലാസ്സിൽ, കിടപ്പാണത്രേ വീട്ടിൽ മാസ്റ്ററെ കാണാൻ, നാലാം ക്ലാസ്സിലെ എൻ കൂട്ടുകാർ യാത്രയായി സായാഹ്നത്തിൽ, അവരോടൊപ്പം ഞാനും തോന്നി വിസ്മയം എൻ്റെ ചെറുബുദ്ധിയിൽ, തോന്നി വിസ്മയം എൻ്റെ ചെറുബുദ്ധിയിൽ, അത്ര മാന്യനാം മാസ്റ്റർക്ക് ഇത്ര ചെറിയ വീടോ പാർക്കാൻ, മേഞ്ഞൊരോലകൾ തുരുമ്പിച്ച കൂരയും വെള്ളതേഞ്ഞ ഭിത്തിയും വീതി കുറഞ്ഞ കോലായയും, ഇരിപ്പുണ്ടങ്ങിങ്ങായി കൊച്ചുങ്ങൾ മൂന്നോ നാലോ, ദരിദ്രഗൃഹത്തിലെ ദയനീയത പോലെ, ദരിദ്രഗൃഹത്തിലെ ദയനീയമായുള്ള അവസ്ഥയാണ് അധ്യാപകൻ്റെ വീട്ടിലെ കുട്ടികൾ കാണുന്നത്. കട്ടിലിൽ നിന്ന് രോഗിയായ അദ്ദേഹം വരുന്നുണ്ട്. വരുന്ന സമയത്ത് വെറും എല്ലുന്തിയ ഒരു കോലം ആയിട്ടാണ് അധ്യാപകനെ അവർ കാണുന്നത്. കുട്ടികൾ കാണാൻ വന്നതാരോ ചെന്നറിയിക്കെ, കട്ടിലിൽ നിന്നും മെല്ലെന്ന് അദ്ദേഹം പുറത്തെത്തി, പെരുതായൻ വിസ്മയം, പെരുതായൻ വിസ്മയം, കറുത്ത നീളൻ കൊട്ടും ധരിച്ചു വിറപ്പിച്ചു പഠിപ്പിക്കുമീ മാസ്റ്റർ, ഈ വണ്ണം മെലിഞ്ഞകം വലിഞ്ഞൊരെല്ലിൻ കൂടോ, ഈ വണ്ണം മെലിഞ്ഞകം വലിഞ്ഞൊരെല്ലിൻ കൂടോ, നിവർന്നു മുഖം മാത്രം പ്രൗഢമായി മുന്നേ പോലെ. അധ്യാപകനാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, ഭക്ഷണം തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് വരും എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം മരണം സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗത്തിനെ കുറിച്ചൊക്കെ വൈലുപ്പള്ളി പറയാതെ പറയുന്നുണ്ട്. അപ്പം മരണം സമീപിച്ചിരിക്കുകയാണെന്ന് അറിയുന്ന അധ്യാപകൻ കുട്ടികളോട് സത്യം തുറന്നു പറയുന്നില്ല, ഇനി വരുന്നില്ല എന്ന്. പക്ഷേ കുട്ടികൾ അറിയുന്നുണ്ട്. കുറച്ച് അവരെ സന്ദർശിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതും അധ്യാപകൻ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ തലമുറയെക്കുറിച്ച്, സ്വന്തം അധ്യാപകൻ്റെ ഒരു തലമുറയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതേ പാത ഞാനും സ്വീകരിച്ചു എന്നാണ് വൈലുപ്പള്ളി പറയുന്നത്. അപ്പോഴും ആയിരങ്ങൾ ഉണ്ടെന്നാലും അസംഘടിതരായി ജീവിച്ച തങ്ങളുടെ തലമുറ വിരമിച്ചു ഞാൻ പിന്നെ സ്കൂളിൽ നിന്നെന്നാൽ, നാടി മരവിച്ചിരുന്നൊരേ നാട്ടിലെ അധ്യാപകർ പഠിച്ചു, ജനായത്ത പൗരാവകാശങ്ങൾ സംഘടിച്ചു, സമരം ചെയ്താർജിച്ചു സമുത്കർഷം, മാസ്റ്റർമാരിലെ ചെറിയവന്മാർ കുഞ്ഞുണ്ണികൾ അത്തപൗരുഷം പോരിൽ അർജുനന്മാരായി മാറി, ശമമെന്നതുപോലെ മനുഷ്യനീതിക്കുള്ള സമരം സംസ്കാരത്തിൻ ഭാഗമാണെന്നേ വെന്തു. ആരുടെ ചവിട്ടേറ്റും അക്ഷരം പഠിപ്പിക്കുക,
മാന്യമായ നില കൈവിടാതെ സമരം ചെയ്യാതെ ജീവിക്കേണ്ടവരാണ് അധ്യാപകർ എന്നുള്ള ഒരു ചിന്ത കാത്തുസൂക്ഷിച്ച തലമുറയിലാണ് വയലോപ്പള്ളിയൊക്കെ ജീവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും കുറച്ചു പേര് ഇങ്ങനൊരു മാന്യമായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് വേതനത്തിന് വേണ്ടി സമരം ചെയ്യുകയും അങ്ങനെയുള്ള സമരം ശമമെന്നതുപോലെ മനുഷ്യനീതിക്കുള്ള സമരം സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നേ വേണ്ടു എന്നാണ് വയലോപ്പള്ളി പറയുന്നത്. സമരം വെറും പേർദാണ്. സത്തായ അധ്യാപക സമുദായ ദുഃഖത്തിൻ അന്തസ്സാം നിവേദനം. സമരം എന്നുള്ളത് അന്തസ്സായ ഒരു ജീവിതത്തിനുള്ള നിവേദനം തന്നെയാണ് എന്നാണ് വയലോപ്പള്ളി മനസ്സിലാക്കുന്നതും. അങ്ങനെ സമരം ചെയ്ത് നേടിയ മാന്യമായ സ്ഥാനം, മാന്യമായ വേതനം, അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയിട്ട് സമുദായ പണിയിൽ ഗുരുസ്ഥാനം നിറവേറ്റാണ് തൊട്ടു പിന്നാലെ വരുന്ന തലമുറയോട് വയലോപ്പള്ളി ആഹ്വാനം ചെയ്യുന്നു. ഈ നയം വഴി നിങ്ങൾ മുന്നേറി സമൂഹത്തിൽ മാനമാം സ്ഥാനം നേടി മാന്യവേതനം നേടി ഇനിയും മുന്നോട്ടു പോയി സമമാം സമുദായ പണിയിൽ ഗുരുസ്ഥാനം നിറവേറ്റുക നിങ്ങൾ. ക്ഷയരോഗത്താൽ വീണ പീറ്റർ മാസ്റ്ററും വേവുമുയിരോട് അല്പാൽപമായി മരിച്ച മറ്റുള്ളോരും അഭിമാനിക്കാം ഇന്നു നിങ്ങളെ കണ്ടിടുക അഭിവാദനം ചെയ്യാം നന്നു സോദരന്മാരെ. മുൻപിൽ കടന്നുപോയ ക്ഷയരോഗത്താൽ വീണ പീറ്റർ മാസ്റ്റർമാരും ഒപ്പം തന്നെ വേവുമുയിരോട് അല്പാൽപമായി മരിച്ച മറ്റുള്ളവരും അവര് ഈ പിൻതലമുറയെ കണ്ട് അവര് സ്തുത്യർഹമായ രീതിയിൽ ഗുരു എന്നുള്ള രീതിയിൽ, അധ്യാപകൻ എന്നുള്ള രീതിയിൽ തൻ്റെ സ്ഥാനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന് കണ്ട് രണ്ടർത്ഥത്തിലും അവരെ അഭിനന്ദിക്കും, അഭിവാദനം ചെയ്യും എന്നാണ് വയലോപ്പള്ളി പറയുന്നത്. കവിത കേൾക്കുക. ഗുരുവിൻ സവിശേഷാനുഗ്രഹത്താലോ പിന്നീടൊരു മാസ്റ്ററായി ഞാനും കാലയാപനം ചെയ്തു. ആ നീണ്ട കാലത്തിലും മാന്യമാം ദാരിദ്ര്യത്തിൻ തീനീറും കരളോടെ കഴിഞ്ഞാരധ്യാപകർ ആയിരങ്ങളായാലും അന്ന് അസംഘടിതരായി ആരുടെ ചവിട്ടുമേറ്റക്ഷരം പഠിപ്പിക്കെ സമമാം നിലകാത്തു ഞങ്ങൾ. ചെയ്യരുതല്ലോ സമരം സംസ്കാരൈക വീര്യന്മാരാചാര്യന്മാർ. ക്ഷയരോഗത്താൽ വീണ പീറ്റർ മാസ്റ്ററും വേവുമുയിരോട് അല്പാൽപമായി മരിച്ച മറ്റുള്ളോരും അഭിമാനിക്കാം ഇന്നു നിങ്ങളെ കണ്ടിടുക അഭിവാദനം ചെയ്യാം നന്നു സോദരന്മാരെ.